ഹായ്, എല്ലാവർക്കും മനോസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമുക്ക് നല്ലൊരു പാൽപ്പായസം ഉണ്ടാക്കിയാലോ? വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മളതിനകത്ത് ഉപയോഗിക്കുന്നുള്ളൂ. പ്രഷർ കുക്കറിലാണിത് തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിങ്ക് കളറിലുള്ള പാൽപ്പായസം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ഒരു കുക്കറിലാണ് നമ്മൾ ഈ പായസം ഉണ്ടാക്കുന്നത്. ഞാനിന്ന് ഒരു ലിറ്റർ പാൽ വെച്ചിട്ട് ആണ് പായസം റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് 5.5 ലിറ്ററിൻ്റെ ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് വലിപ്പമുള്ള കുക്കർ എടുക്കാൻ നോക്കണം കേട്ടോ, കാരണം അല്ലെങ്കിൽ പാലിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് പുറത്തേക്ക് ചീറ്റാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറിയ കുക്കറൊക്കെ ആണെങ്കിൽ ഒത്തിരി പുറത്തേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം വലിപ്പമുള്ള കുക്കർ തന്നെ എടുക്കാൻ നോക്കാം. അപ്പോൾ ഇതിനകത്തോട്ട് 4 കപ്പ് അല്ലെങ്കിൽ 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 240 ml കപ്പിൽ 4 കപ്പ് പാലാണ് ഒഴിക്കുന്നത് കേട്ടോ. പിന്നെ ഈ റെസിപ്പി ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, 2 വർഷം മുന്നേന്ന് തോന്നുന്നു. പക്ഷേ അതിനെക്കുറിച്ച് ആ വീഡിയോയെക്കുറിച്ച് ഒരുപാട് ഡൗട്ട്സ് എനിക്ക് ഇപ്പോഴും വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേറൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ 4 കപ്പ് പാലൊഴിച്ചു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം. 4 കപ്പ് പാലിന് 1 കപ്പ് പഞ്ചസാര, അതാണ് കണക്ക്. നമ്മൾ പാൽ അളന്നെടുത്ത് അതേ കപ്പിൽ തന്നെ 1 കപ്പ് പഞ്ചസാര എടുത്ത് വയ്ക്കുക. ഇനി ഒത്തിരി മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ 3/4 കപ്പ് ചേർത്താലും മതി. അപ്പോൾ അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണം. 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിതിപ്പോൾ 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളൂ, കാരണം ഇത് ഞാൻ ബോളിയുടെ കൂടെ കഴിക്കാനായിട്ട് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബോളിക്കും മധുരം ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് പായസത്തിന് കുറച്ച് മധുരം കുറവാണ് ചേർക്കുന്നത്. അപ്പോൾ 3/4 കപ്പ് അല്ലെങ്കിൽ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ചമ്പ പച്ചരി അല്ലെങ്കിൽ നമ്മൾ പായസം ഉണ്ടാക്കുന്ന അരിയാണ് ഇതിന് വേണ്ടത്. എല്ലാ കടകളിലും വാങ്ങിക്കാൻ കിട്ടും ചമ്പ പച്ചരി. ഓക്കെ, ഇത് ഞാനൊരു 1-2 പ്രാവശ്യം നല്ലതായിട്ടൊന്ന് കഴുകി വെച്ചിരിക്കുന്നതാണ്. ഇത് 1 പിടി അരിയാണ് കേട്ടോ വേണ്ടത്. അത് നമ്മുടെ കയ്യിൽ തന്നെ 1 പിടി അരി എടുത്താൽ മതി, അത്രയും മതി. അതായത് 4 കപ്പ് പാല്, 1 കപ്പ് പഞ്ചസാര, 1 പിടി അരി. അപ്പം അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, ഈ 3 സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ഈ പായസത്തിൽ ചേർക്കുന്നത്. ഞാനിതിനകത്ത് സാധാരണ നെയ്യൊന്നും ചേർക്കാറില്ല, കാരണം ഈ പാലൊക്കെ കുക്കറിൽ ഇരുന്ന് നല്ലോണം ഒന്ന് വറ്റി വരുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു നെയ്യുടെ ടേസ്റ്റൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നെയ്യിനകത്ത് ചേർക്കാറില്ല. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ പാലൊന്ന് ചൂടായി വരണം, തിളയ്ക്കേണ്ട, നല്ലോണം ഒന്ന് ആവി വന്നാൽ മതി. ഇപ്പോൾ ഇതേ പാല് നന്നായിട്ട് ചൂടായി, ചെറുതായിട്ട് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം, കുക്കർ അടയ്ക്കാം. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ തീ കൂട്ടിയാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ വെയിറ്റ് ഇടണ്ട, ഇതിനകത്ത് നിന്ന് ചെറുതായിട്ട് ആവി വന്ന് തുടങ്ങിയതിന് ശേഷം വെയിറ്റ് ഇട്ടാൽ മതി, ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. അപ്പോൾ ആ സ്റ്റീം വന്ന് തുടങ്ങുമ്പോൾ തന്നെ വെയിറ്റ് ഇട്ട് കൊടുക്കണം. കണ്ടോ, പുറത്തേക്ക് കുറച്ചൊക്കെ ഇങ്ങനെ പാൽ പുറത്തേക്ക് വരും, അത് തിളച്ച് വരുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് തീ കുറച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കുക. സ്റ്റൗവിലുള്ള ഏറ്റവും ചെറിയ ബർണറിൽ, ഏറ്റവും ചെറിയ തീയിൽ അങ്ങനെയാണ് വെക്കേണ്ടത്. തീ കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് വിസിൽ വരുകയും ചെയ്യും, പുറത്തേക്ക് ഒത്തിരി പാൽ തെറിക്കുകയും ചെയ്യും. അപ്പോൾ ഏറ്റവും ചെറിയ ബർണറിൽ, ഏറ്റവും ചെറിയ തീയിൽ 20 മിനിറ്റ്, കറക്റ്റ് 20 മിനിറ്റ് കുക്ക് ചെയ്യണം. ഇടയ്ക്ക് ദേ ഇതുപോലെ വിസിൽ വരുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുത്താൽ മതി, അപ്പോൾ ഒത്തിരി അങ്ങനെ പുറത്തേക്ക് ചീറ്റാതിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ കറക്റ്റ് 20 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യണം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞു, ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചു. ഇനി ഇത് ഇതുപോലെ തന്നെ ഒരു അരമണിക്കൂർ വെക്കണം. കുറച്ച് കൂടുതൽ സമയം ഇരുന്നാലും കുഴപ്പമില്ല, കൂടുതൽ സമയം ഇരിക്കും തോറും പായസത്തിൻ്റെ ആ ഒരു പിങ്ക് കളറൊക്കെ കൂടി വരും, കുറച്ചും കൂടെ കുറുകും, കുറച്ചും കൂടെ ടേസ്റ്റും ഉണ്ടാവും. പക്ഷേ മിനിമം 30 മിനിറ്റ്, അരമണിക്കൂർ ഇങ്ങനെ തന്നെ വെക്കണം, അത് കഴിഞ്ഞിട്ടേ തുറക്കാവുള്ളൂ. ഇപ്പോൾ ഞാൻ പായസം ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് നേരമായി, നമുക്കത് തുറന്ന് നോക്കാം. അതിൻ്റെ കളറ് കണ്ടോ, നല്ല ലൈറ്റ് പിങ്ക് കളറിൽ വന്നിട്ടുണ്ട്. ഈ സൈഡിൽ കാണുന്നത് ഈ പാല് പിരിഞ്ഞതാണെന്ന് വിചാരിക്കേണ്ട കേട്ടോ, അതിങ്ങനെ തിളച്ച് പൊങ്ങി വരുന്ന സമയത്ത് അങ്ങനെ വരുന്നതാണ്, അല്ലാതെ പിരിഞ്ഞതല്ല. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പാൽപ്പായസം റെഡിയായി. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധാരണ ഞാൻ നെയ്യൊന്നും ചേർക്കാറില്ല, അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഒന്നും ചേർക്കാറില്ല. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് നെയ്യിൽ അതൊക്കെ ഒന്ന് വറുത്ത് ചേർത്ത് കൊടുക്കാം. അതൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ തന്നെയാണിത് കൂടുതൽ ടേസ്റ്റ്. അതുപോലെ തന്നെ ഇതിൻ്റെ സാധാരണ പായസമൊക്കെ നമ്മൾ ചൂടോടു കൂടി കഴിക്കുമ്പോഴാണല്ലോ കൂടുതലും നല്ലത്. അപ്പോൾ ഇത് കുറച്ചൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് കഴിക്കുന്നതാണ് ടേസ്റ്റ് കേട്ടോ.
ആ നല്ല ചൂടങ്ങ് മാറി കുറച്ച് നേരം കൂടി ഒന്ന് ഇരുന്ന് കഴിയുമ്പം അതിൻ്റെ ടേസ്റ്റ് കൂടുകയാണ് ചെയ്യുന്നത്. നല്ല കുറച്ചും കൂടി ഒന്ന് കുറുകിയൊക്കെ വരും. അപ്പോൾ ശരിക്കും നല്ല ടേസ്റ്റാണ്. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചൊക്കെ കഴിക്കുകയാണെങ്കിൽ ശരിക്കും ഒരു ഐസ്ക്രീം ഒക്കെ കഴിക്കുന്ന പോലെ ഉള്ളൊരു ടേസ്റ്റാണ്. പിന്നെ ഈ ബോളിയുടെ കൂടെയൊക്കെ കഴിക്കാനും നല്ല അടിപൊളി പായസമാണ്. എളുപ്പമാണ് ഉണ്ടാക്കാൻ. നമ്മൾ കുറച്ച് ആ കുക്ക് ചെയ്യുന്ന സമയത്ത് ആ 20 മിനിറ്റ് നമ്മളൊന്ന് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ആ വെള്ളം പുറത്തേക്ക് പാൽ പുറത്തേക്ക് ചീറ്റുന്നതൊക്കെ ഒന്ന് നോക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ റെഡിയാക്കി നോക്കൂ, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണേ. ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.